ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27:40 നാം വായിക്കുന്ന ഒരു ദൈവവചന ഭാഗമുണ്ട്. കുരിശിൽ കിടക്കുന്ന കർത്താവിനെ വെല്ലുവിളിക്കുകയാണ്. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. നീ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ദൈവപുത്രത്വം വിമർശിക്കപ്പെടുന്ന, വെല്ലുവിളിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. പ്രിയ സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ ഉണരുന്നപ്പോഴാ, നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് വെല്ലുവിളിക്കുമ്പോൾ, നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളുടെ ശക്തിയും നമ്മുടെ കഴിവും നമ്മുടെ മിടുക്കും ഞാൻ എന്ന ആ ഒരു ഐഡന്റിറ്റി തെളിയിക്കാനുള്ള ഒരു ഭയങ്കരമായ മത്സരം നമ്മുടെ ഉള്ളിൽ വരാറുണ്ട്. ഒരിക്കലും അവിടെ ശാന്താകാൻ നമുക്ക് പറ്റാറില്ല. പക്ഷെ ഈശോയെ നോക്കിയേ, കുരിശിന്റെ താഴെ നിന്നിട്ട് മറ്റുള്ളവർ പറയാണ്, ഇവൻ ദൈവപുത്രനാണെങ്കിൽ ഇങ്ങനെ കിടക്കുവോ, നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വാടാന്ന് പറഞ്ഞ് താഴെ നിൽക്കുന്നവർ കർത്താവിനെ പരിഹസിച്ചും കളിയാക്കിയും ചിരിച്ചും പുച്ഛിച്ചു തള്ളുമ്പോ, കർത്താവ് ശാന്തമായിട്ട് അവിടെ കുരിശി കിടക്കാണ്. കർത്താവിന് വേണമെങ്കിൽ ഇറങ്ങി വരാം, കാരണം സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ഉടയവനാണ് ഈ കുരിശി കിടക്കുന്നത്, ദൈവപുത്രൻ അല്ലാതിരുന്നിട്ടല്ല. പക്ഷെ താൻ ദൈവപുത്രനാന്ന് തെളിയിക്കാൻ പോയില്ല അവിടെ. പ്രിയ സഹോദരങ്ങളെ, ഇത് നമുക്കൊരു പാഠമായിരിക്കണം. ചിലപ്പോ അറിഞ്ഞും അറിയാതെയും നമ്മൾ കുറെ വിമർശിക്കപ്പെടാം, കറക്റ്റ് ചെയ്യപ്പെടാം, പലരും നമ്മളെ തിരുത്തും. ആ സമയത്ത് ഉടനെ തന്നെ ഞാനല്ല അത് ചെയ്തേ, അല്ലെങ്കിൽ അതിങ്ങനെയല്ല, അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മൾ എന്താ പറയുക, എല്ലാത്തിനെയും ഒരു ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു പ്രവണത കുടുംബജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണവും. നാം അടക്കേണ്ട സമയമുണ്ട്. ചില സഹനങ്ങൾ കർത്താവ് അനുവദിക്കും. എന്തിനു വേണ്ടിയിട്ടാ? എന്റെ അഹത്തിന്റെ പുറന്തോട് പൊട്ടാൻ വേണ്ടി. ആ സമയത്ത് അവിടെ കിടന്ന് മല്ലടിക്കുകയോ ഒച്ചപ്പാടുണ്ടാക്കുകയോ അല്ലെങ്കിൽ കുടുംബം ഒരു യുദ്ധഭൂമിയാക്കി മാറ്റുകയോ അല്ല ചെയ്യേണ്ടത്. പകരം ശാന്തമായിട്ട് നിന്ന് ഈശോ സഹിച്ചതുപോലെ ആ സഹനങ്ങളെയൊക്കെ സ്വീകരിക്കാൻ നമുക്ക് പറ്റണം. ഞാൻ വലിയ ആളാന്ന് തെളിയിക്കാൻ പോണ്ട, ഞാൻ ഒന്നുമല്ല ഈശോയെ നിന്റെ മുമ്പില് എന്ന് പറഞ്ഞ് എളിമയോടെ നിൽക്ക. അവര് ജയിക്കട്ടെ, മറ്റുള്ളവർ ജയിച്ചോട്ടെ, ഞാനിവിടെ തോറ്റോട്ടെ, പക്ഷെ എന്റെ തോൽവി കർത്താവിന്റെ വിജയമായിട്ട് മാറിയ പുനരുദ്ധാനത്തില് ഞാൻ തമ്പുരാന്റെ വലത്തുവശത്തിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഈ ഒരു ഓർമ്മപ്പെടുത്തല് ഇന്ന് തമ്പുരാൻ നമുക്ക് നൽകുമ്പോ, ഇന്ന് വരെയുള്ള എന്റെ കൊച്ചു ജീവിതം വഴി എത്ര വട്ടം ദൈവം മഹത്വപ്പെട്ടിട്ടുണ്ട്, ദൈവമഹത്വത്തിന് വേണ്ടി ഈ ജീവിതം ഉപകാരപ്പെട്ടോ, അതോ എനിക്ക് ദൈവം തന്ന കൊച്ചു കൊച്ചു തിക്ത അനുഭവങ്ങളില്, വിമർശനങ്ങളില്, തെറ്റിദ്ധാരണകളില് ഞാൻ അതൊന്നും അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഓടി നടന്ന് പരക്കം പാഞ്ഞ് ഞാൻ ആകെ അസ്വസ്ഥപ്പെട്ട് ദൈവ പൈതലിൻ്റെതായ ഒരു ഡിഗ്നിറ്റി കാണിക്കാതെ ഈ ലോകത്തിലെ മറ്റു മനുഷ്യരെ പോലെ ആയി എൻ്റെ വൈകാരിക പക്വതയില്ലാത്ത പെരുമാറ്റം വഴി മറ്റുള്ളവർക്ക് ഒരു ഒതപ്പായിട്ട് മാറിയിട്ടുണ്ട് എങ്കിൽ ഈശോയുടെ മാപ്പ് ചോദിക്കണം. കർത്താവെ, കഠിന ഞെരുക്കങ്ങളുടെ മധ്യത്തിലും സമനില കൈവിടാതെ പ്രശാന്തതയോടും പ്രസന്നതയോടും കൂടെ വ്യാപരിക്കാനുള്ള ഒരു അഭിഷേകം എനിക്ക് തരണേ എന്ന് ഇന്നത്തെ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം, അതിനായി പ്രയത്നിക്കാം.